പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ വരവായി അല്ലേ. അപ്പം പ്ലം കേക്ക് ഒന്നും ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് രാവുകളല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അധികം സോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് വെക്കാത്ത നല്ല ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞ് ബോറൊന്നും ഒടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് ഷുഗറൊന്ന് കാരമലൈസ് ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷുഗർ കാരമലൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ ബ്രൗൺ ഷുഗർ വാങ്ങി യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു അര കപ്പ് നമ്മുടെ പഞ്ചസാര നമ്മളിതേ പാനിലേക്ക് ഇട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കുറച്ചും കൂടെ ഒന്ന് കരിഞ്ഞൊക്കെ വരാനുണ്ട് നമ്മുടെ പഞ്ചസാര. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലെയിം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് വേണം പഞ്ചസാരയൊന്ന് കരിച്ചെടുക്കാനായി. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞ് നമ്മുടെ കേക്കിനൊരു കയർപ്പ് രസം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടത് ചെയ്യുന്നത്. അങ്ങനെ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചൂട് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളം ചേർക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ ഇത് വന്ന് തെറിച്ച് വീഴാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം എന്തേ, ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ദേ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ദേ നമ്മളിതൊക്കെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ദേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതഞ്ഞ് കിട്ടും കേട്ടോ നമ്മളുടെ ഈ ഒരു ഷുഗർ. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഓറഞ്ച് സെസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ദേ നമ്മൾ ഓറഞ്ച് സെസ്റ്റും ഈ ഒരു നമ്മളുടെ പഞ്ചസാര കൂട്ടിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ, ഒന്ന് വിളയിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെസ്റ്റ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ പൈനാപ്പിളിൻ്റെ പൾപ്പോ അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ജാമോ അല്ലെങ്കിൽ എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് പൈനാപ്പിൾ ചേർക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക, ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ദേ നമ്മളുടെ ഈ ഒരു ഓറഞ്ച് സെസ്റ്റൊക്കെ ഒന്ന് വിളയിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 25 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റൂം ടെമ്പറേച്ചറിലും ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടാണേലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു അര കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു കൂട്ടുമായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് നമുക്ക് മിക്സിങ് ആക്കിയിട്ടും, പിന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് മുതൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ബട്ടർ ആയാലും ഈ ഒരു പഞ്ചസാര ആയാലും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തേ, നമ്മളുടെ ഇട്ട് കൊടുത്ത ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മളൊരു 25 ഗ്രാം, ഓരോ ഡ്രൈ ഫ്രൂട്ടും 25 ഗ്രാം വീതമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 കിലോ റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ഈ ഒരു പഞ്ചസാര മിക്സിങ്ങിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ നീരാണ്. അപ്പം നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ സോക്കിങ് ചെയ്യുന്നത് നമ്മുടെ ഓറഞ്ച് നീരിലാണ്. അപ്പോൾ ഓറഞ്ച് നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഓറഞ്ച് നീര് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്കി വന്നിരിക്കുന്ന നമ്മളുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമ്മുടെ ഒരു മിക്സിങ്ങിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി വന്നിരിക്കുന്ന നമ്മളുടെ ഓറഞ്ച് നീരും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പം ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പ്രോസസ്സിങ്. പിന്നെ ഇത്രയും ഐറ്റങ്ങൾ മാത്രമല്ല, നമുക്ക് ഇനിയും ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നമ്മളുടെ ഈ ഒരു റിച്ച് പ്ലം കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് സൈഡിലിരിക്കട്ടെ, ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു നനവില്ലാത്ത ബൗളിലേക്ക് 3 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് വനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നമുക്കിവിടെ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമുക്കത് ഒരുപാട് ഇങ്ങനെ മുട്ട പതഞ്ഞ് പൊങ്ങി ഒന്നും കയറി വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മളതേ മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഡ്രൈ ഫ്രൂട്ടിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിങ്ങിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് നമ്മുടെ പ്ലം കേക്കിൻ്റെ മിക്സിംഗ് ആണ് കേട്ടോ. നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് മിക്സിംഗ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മിക്സിംഗ് പൊടി
ശകലം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് കുറച്ച് ചേർത്തിട്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു പ്ലം കേക്ക് മിക്സിങ്ങും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇതേ നമ്മളുടെ ബാറ്റർ ഇവിടെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓവർ ലൂസോ അല്ലെങ്കിൽ ഓവർ കട്ടിയിലോ ഒന്നും അല്ല കേട്ടോ നമുക്ക് ഈ ഒരു പിന്നെ മിക്സിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 6 ഇഞ്ചിൻ്റെ പാനിലേക്ക് കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുത്തൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം. ഏകദേശം എനിക്ക് ഈ ഒരു കേക്ക് ബേക്കിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു 1 hour കേട്ടോ. അപ്പം എന്തേ നമുക്ക് സ്ക്യൂർ കൊണ്ടിട്ട് നമ്മളുടെ എയർ ബബിൾസൊക്കെ ഒന്ന് നമുക്കൊന്ന് കളയാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ബേക്കിങ്ങിനായിട്ട് മാറ്റുന്നത്. അപ്പം നമ്മളിത് ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിലാണ്. അപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഈ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നേരത്തെ തന്നെ സോക്കിങ്ങോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലം കേക്കാണ്. ശരിക്കും നമ്മൾ ഈ ഒരു കേക്ക് ഈ ഒരു മെത്തേഡിൽ ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്ലം കേക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലും നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമേ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി.